പുതിയൊരു വെറൈറ്റി ഗപ്പീനെ ഉണ്ടാക്കുന്ന എക്സ്പെരിമെൻ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ ഒരു പെയർ ഗപ്പീസ് നമുക്ക് കുറച്ച് കുട്ടികളെ തന്നിരിക്കുകയാണ് കേട്ടോ. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ആയിരുന്നു കേട്ടോ കുട്ടികളുടെ റേഷ്യോ അളവ് കാര്യങ്ങളൊക്കെ. സൂക്ഷിച്ചു നോക്കി കഴിഞ്ഞാൽ മുകളിലൂടെ ഓടി കളിക്കുന്ന കുട്ടികളെ നിങ്ങൾക്ക് കാണാം കേട്ടോ. ഇതിലെ ആൽബിനോ ഫീമെയിൽ നമുക്ക് ക്രോസ് ബ്രീഡിൽ നിന്ന് കിട്ടിയൊരു മെയിലിനെ കേട്ടോ നമ്മൾ ഉരുത്തിരുന്നത് ക്രോസ് ചെയ്യാൻ. ക്രോസ് ബ്രീഡിങ്ങിൻ്റെ ഫസ്റ്റ് ജനറേഷനിൽ ആൽബിനോ ജീൻ റിസസീവ് ആയിരുന്നതുകൊണ്ട് നമുക്ക് ഒരു ഫിഷിനെ പോലും റെഡ് ആയിട്ട് കാണാൻ സാധിച്ചിരുന്നില്ല കേട്ടോ. നമുക്ക് ഇപ്രാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3:1 റേഷ്യോയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു 1% ഓഫ് ഫിഷസിൽ ആൽബിനോ ജീൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസസീവ് ആയിരുന്ന ജീൻ ഇപ്പോൾ ഡൊമിനൻ്റ് ആയി വന്നിരിക്കുകയാണെന്നാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് ഏകദേശം 12 കുട്ടികളെയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. അതിൽ വെറും 3 മാത്രമാണ് കേട്ടോ ആൽബിനോ ഡൊമിനൻസി കാണിക്കുന്നത്. 3 വേരിയൻറ്റിലാണ് കേട്ടോ കുട്ടികൾ ഇറങ്ങി നിൽക്കുന്നത്. 1% ഫുൾ ആൽബിനോയും 2% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ഡാർക്ക് ആ ഒരു വേരിയേഷനിൽ വരുന്നത്. പിന്നെ ഒരു ഫുൾ ഡാർക്ക് ആയിട്ടുള്ള വേരിയേഷനിലാണ് വരുന്നത്. ഏറ്റവും കൂടുതൽ കാണുന്നത് ഡാർക്കാണ് കേട്ടോ അതിൽ. ഇനി നമ്മൾ അവരെ കളക്ട് ചെയ്തിട്ട് നമ്മളൊരു ഗ്രോട്ടപ്പിലേക്ക് കുറച്ച് ദിവസം വയ്ക്കും. അത് കഴിഞ്ഞ് അക്കുറത്തിലേക്ക് ഇടുന്നുണ്ട് നമുക്ക് അവരുടെ ഗ്രോത്ത് സ്റ്റേജ് കാര്യങ്ങൾ കളർ വേരിയേഷനൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പം നമുക്കൊന്നും പറയാൻ സാധ്യമല്ല, അത് കുറച്ചുകൂടി വലുതായ ശേഷമാണ് അതിൻ്റെ കളർ കാര്യങ്ങളൊക്കെ പറയാൻ.